ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് മുട്ടത്തൊണ്ട് വെച്ചാണ്. അതായത് ഇപ്പോൾ ഇഷ്ടം പോലെ എല്ലാവരും വീട്ടിലും ഉള്ളൊരു സാധനമാണ് മുട്ടത്തൊണ്ട് എന്ന് പറയുന്നത്. ഇത് വെച്ച് മൂന്ന് ഐഡിയാസാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അതെന്തൊക്കെയെന്ന് അറിയണ്ടേ? അപ്പം അതിനു വേണ്ടി ഇതവിടെ ഞാൻ കുറച്ച് മുട്ടത്തൊണ്ട് എടുത്തിട്ടുണ്ട്. അത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പേപ്പറിലേക്ക് മാറ്റാണ്. അതിനുശേഷം ഞാനത് ഒരു അക്രിലിക് പെയിൻ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് ചൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ കാണിക്കുന്ന പോലെ ഇത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യുക. എന്നാലും ഇത് എല്ലാ ഭാഗത്തേക്കും ഈ ഒരു മെറൂൺ ഷെയ്ഡ് കിട്ടുള്ളൂ. അതിനുശേഷം ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വെക്കുക. അടുത്തത് ഞാൻ രണ്ട് ചിരട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിരട്ട എന്ന് പറയുകയാണെങ്കിൽ ഒരു തേങ്ങയുടെ ചിരട്ടേനെ എടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് കറക്റ്റ് സൈസ് ശരിയാവുള്ളൂ. എന്നിട്ട് അതൊരു സാൻഡ് പേപ്പർ വെച്ച് നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കുക. അങ്ങനെ രണ്ട് ചിരട്ടി നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഹോട്ട് ഗ്ലൂ. ഈ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഞാൻ കണ്ടു ഒരു ചിരട്ടിൻ്റെ മുകൾ വശത്ത് ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അടുത്ത ചിരട്ട ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു തേങ്ങൻ്റെ ചിരട്ടനെ എടുക്കണമെന്ന്. എന്നാലും ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് നല്ലതുപോലെ സ്റ്റിക്കായിട്ടുണ്ട്. ഇവിടെ ഞാനൊരു ന്യൂസ് പേപ്പറിൻ്റെ പീസ് എടുത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ റോൾ ചെയ്യുകയാണ്. എൻ്റെ ഭാഗം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി റൗണ്ട് ഷേപ്പിലുള്ള ഒരു ചെറിയ ബോട്ടിലിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ ഒന്നിങ്ങനെ കണ്ട ജസ്റ്റ് ഒന്നിങ്ങനെ റൗണ്ടായിട്ട് റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം ബോട്ടിലിൻ്റെ മുകളിൽ ഇങ്ങോട്ട് മാറ്റുക. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. അപ്പോൾ അത് ഇവിടെ നമ്മുടെ ഈ ചിരട്ടേൻ്റെ അടിവശത്ത് സ്റ്റിക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇതിൻ്റെ മുകൾ വശത്ത് ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് സ്റ്റിക്കായിട്ടുണ്ട്. ഇനി ഈ ചിരട്ട ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് നിൽക്കും. ഇത് പുസ്തകത്തിൻ്റെ ചട്ടയാണ്. ഇതുപോലെ കുറച്ച് കട്ടിയുള്ള ചാർട്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുക്കുക. എന്നിട്ട് ഒന്ന് കോണായിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്റ്റിക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഇനി ഇത് ഈ ഒരു ഭാഗം ഞാൻ കറക്റ്റാക്കി കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പ് ഇതുപോലെ ഇരിക്കും. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു ലെയർ കണ്ടോ, അവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്ന് സ്റ്റിക്ക് ചെയ്യുകയാണ്. ഇനി ഇതിൻ്റെ അടിവശം ചെറിയൊരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണിക്കുന്ന പോലെ ഒരു സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിട്ടിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഇവിടെ കാണിക്കുന്ന പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഈ കട്ട് ചെയ്ത ഭാഗങ്ങളെ ജസ്റ്റ് ഫിംഗർ യൂസ് ചെയ്തിട്ട് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ആയിരിക്കും കിട്ടുക. ഇനി ഇത് ചെയ്യേണ്ടത് ഈ ചിരട്ടിൻ്റെ മുകൾ വശത്ത് സ്റ്റിക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി ഞാനിത് ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ കാണിക്കുന്ന പോലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇത് നല്ലതുപോലെ സ്റ്റിക്കായിട്ടുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല ഏകദേശം എന്താണുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാനിത് ഫെവിക്കോള് ഒരു ബൗളിലേക്ക് കുറച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2:1 എന്ന റേഷ്യോ കണക്കിന് വെള്ളം ആഡ് ചെയ്യാണ്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇത് നമ്മൾ റെഡിയാക്കി വെച്ച ഈ ഇതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിരിക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ടിഷ്യൂ പേപ്പറാണ്. ആ ഒരു ടിഷ്യൂ പേപ്പർ ഞാൻ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ടിഷ്യൂ പേപ്പർ കയ്യിലില്ലെങ്കിൽ സാധാരണ ന്യൂസ് പേപ്പർ ആയാലും മതി കേട്ടോ. ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ടിഷ്യൂ പേപ്പർ തന്നെ വേണമെന്നൊന്നുമില്ല, ന്യൂസ് പേപ്പർ ആയാലും മതി. അപ്പോൾ എന്ത് വെച്ചാലും പ്രശ്നമില്ല. അപ്പോൾ ഇതുപോലെ ഒന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ കുറച്ച് ഭാഗം സ്റ്റിക്ക് ചെയ്തിട്ടുള്ളൂ, ബാക്കിയും കൂടി സ്റ്റിക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം.
അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ടിഷ്യൂ പേപ്പറൊക്കെ സ്റ്റിക്ക് ചെയ്തു. അപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് പെയിൻറ് ചെയ്യാണ് വേണ്ടത്. അപ്പം അതിനുവേണ്ടി നേരത്തെ എടുത്ത സെയിം കളർ പെയിൻറ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് അക്രിലിക് പെയിൻറ്. ആ ഒരു പെയിൻറ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് പെയിൻ്റ് ഒക്കെ ചെയ്തു. അപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. സിമ്പിളായിട്ടുള്ള നല്ലൊരു പോട്ടാണ്. പക്ഷേ പണി തീർന്നിട്ടില്ല കേട്ടോ, കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മുട്ടത്തൊണ്ടാണ്. അതിപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. അത് ഇനി ഇവിടെ കാണിക്കുന്ന പോലെ ചെയ്യേണ്ട. ഈ ഒരു നെക്ക് ഭാഗത്തായിട്ട് കുറച്ച് ഭാഗം കണ്ടോ, ഇവിടെ ഞാനിങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഫെവിക്കോളിൽ വെള്ളം നേടേണ്ട ആവശ്യമില്ല കേട്ടോ, ഫെവിക്കോൾ നേരിട്ടിട്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം പോട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത്, അതായത് ഈ ഒരു ജോയിൻറ്റിൻ്റെ അടിവശത്തേക്കായിട്ട് ഞാൻ ഇവിടെ ഈ ഫെവിക്കോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഈ ഫെവിക്കോൾ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ തന്നെ അങ്ങനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ അതിൻ്റെ ബാക്ക് സൈഡ്, അതായത് ബാലൻസ് ഭാഗത്തും കൂടി ഒന്നിങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫെവിക്കോളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ റെഡിയാക്കി വെച്ച ഒരു മുട്ടത്തൊണ്ടില്ല, അതാണ് അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കണം. അങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത ഭാഗത്ത് മുട്ടത്തൊണ്ടൊക്കെ വിതറി. ഇപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇത് ലേസ്, അതായത് സ്റ്റോണിൻ്റെ ലേസാണ് കേട്ടോ, രണ്ട് ലെയറിലുള്ള ലേസാണ്. ആ ഒരു ലേസ് ഞാൻ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത്, അതായത് നെക്ക് ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് കയ്യിലില്ലെങ്കിൽ, സാധാരണ ബീഡ്സ് ഉണ്ടെങ്കിൽ അത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും മതി. ഇനിയിപ്പോൾ ചെയ്തിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഞാനിത് അവിടെ ഇങ്ങനെ ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നെക്ക് ഭാഗത്തൊക്കെ ലേസ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ജോയിൻറ്റ് ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതേ ലേസ് സ്റ്റിക്ക് ചെയ്യാണ്. അപ്പോൾ ജോയിൻറ്റ് ഭാഗത്ത് ഇത് ലേസൊക്കെ സ്റ്റിക്ക് ചെയ്തു. ഇനി ഒരു ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒരു ലെയറും കൂടി ഞാനിത്, അതായത് ഈ ലേസ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ രണ്ട് ലെയറിൽ ലേസൊക്കെ വന്നപ്പോൾ അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിവശത്ത് ഒരു ജോയിൻ്റ് ഉണ്ടോ, അവിടെയും കൂടി ഒരു ലെയറിൽ ഇങ്ങനെ ഈ ഒരു ലേസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇവിടെ നല്ലൊരു അടിപൊളി പോട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിലൊക്കെ ചൂസ് ചെയ്യട്ടോ, അതായത് ഓറഞ്ച് കളറ് ബ്ലൂ കളറിലൊക്കെ ചെയ്താലും ഭംഗിയാണ്. അപ്പോൾ നമ്മൾ കളയുന്ന മുട്ടത്തൊണ്ട് അതേപോലെ വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ വെച്ചാണ് ഇത്രയും നല്ലൊരു പോട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി അടുത്ത മുട്ടത്തൊണ്ട് വെച്ചിട്ടുള്ള ഐഡിയ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതും നേരത്തെ ചെയ്ത പോലെ മിക്സിൻ്റെ ജാറിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കുക. അതിനുശേഷം അക്രിലിക് പെയിൻറ് യൂസ് ചെയ്ത് ഇവിടെ കാണിക്കുന്ന പോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ ഇത് ഡ്രൈ ആവാൻ വേണ്ടി ഞാൻ മാറ്റി വെക്കുകയാണ്. അടുത്തത് ഞാൻ ബ്ലാക്ക് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലൊരു ഡാൻസിങ് ഗേളിൻ്റെ പിക്ചർ വരയ്ക്കുകയാണ്. അങ്ങനെ അത് ആ പിക്ചർ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാനറിയില്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ ഫോട്ടോ എടുത്തതിന് ശേഷം അതൊന്ന് പ്രിൻ്റ് എടുക്കുക, ഇല്ലെങ്കിൽ ട്രേസ് ചെയ്തെടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടോ. പിന്നെ അതവിടെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അതിൽ വൈറ്റ് പേപ്പർ സ്റ്റിക്ക് ചെയ്തതാണ്. ഇനി നേരത്തെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച ഒരു ഡാൻസിങ് ഗേളിൽ അത് ഇതിൽ സ്റ്റിക്ക് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിത് ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. പിക്ചർ ഇവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നേരത്തെ റെഡിയാക്കി വെച്ച ഒരു മുട്ടത്തൊണ്ടില്ല, അതിപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് ഫെവിക്കോള് ഈ ഒരു പിക്ചറിൻ്റെ ഡ്രസ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. ഇവിടെ കാണിക്കുന്ന പോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത ഭാഗത്ത് ഈ മുട്ടത്തൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് വിതറി കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ ബ്ലാക്ക് കളർ പേപ്പർ ഒന്നും ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു കാർഡ്ബോർഡ് പീസിൽ പിക്ചർ ട്രേസ് ചെയ്യുക. എന്നിട്ട് ബ്ലാക്ക് കാണുന്ന ഒരു ഏരിയയിൽ ബ്ലാക്ക് പെയിൻറ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഒരു ഡ്രസ് ഏരിയയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ ചൂസ് ചെയ്യുക. അതായത് മുട്ടത്തൊണ്ട് കൊടുക്കുന്നത് ഏത് കളറിലായാലും ഭംഗിയായിരിക്കും. അത് നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യുക കേട്ടോ. ഇനി ഞാൻ ചെയ്യുന്നത് ഡ്രൈ ആയിട്ടുള്ളൊരു ബ്രഷ് എടുത്ത് ഇവിടെയൊക്കെയുള്ള ഈ ഒരു മുട്ടത്തൊണ്ടുണ്ട് അതൊക്കെ ഒന്ന് തട്ടി കൊടുക്കുകയാണ്.
അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തത് ഞാൻ എടുത്തിട്ടുള്ളത് സ്റ്റോണിൻ്റെ ഒരു ലേസാണ് കേട്ടോ, ഒരു ലെയറിൽ വരുന്നതാണ്. അത് ചെറിയൊരു പീസ് കട്ട് ചെയ്യുകയാണ്, എന്നിട്ട് ഈ ഒരു ബാംഗിളിൻ്റെ ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ അപ്പുറത്തെ സൈഡിലും ബാംഗിളിൻ്റെ ആ ഒരു ഭാഗത്ത് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തത് ഇത് ഒരു പീസും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്, അത് നെക്കിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഡ്രസ്സിൻ്റെ അടിവശത്തും മോൾ വശത്തും ഒന്നത് സ്റ്റിക്ക് ചെയ്ത് ഭംഗി വിട്ടുകയാണ്. അങ്ങനെ നമ്മുടെ പിക്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാർഡ്ബോർഡിന് ബോർഡറൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അപ്പോൾ അതൊക്കെ ഭംഗിയായിരിക്കും. പിന്നെ ഞാനിത് ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്, അതായത് ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഹാങ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വാളിൽ ഹാങ് ഇടാൻ പറ്റിയ നല്ലൊരു ഡെക്കർ ഐറ്റമാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. വളരെ സിമ്പിളാണ്, ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ മതി. ഞാൻ അടുത്തത് മുട്ടത്തൊണ്ട് വെച്ച് എന്താ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ മൂന്ന് മുട്ടത്തൊണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മുട്ടത്തൊണ്ടിൻ്റെ മോൾ വശം മാത്രം കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളത് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് അക്രിലിക് കളർ റെഡാണ്. അപ്പോൾ ഇനി റെഡിൻ്റെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യുക. അങ്ങനെ ആ ഒരു പെയിൻറ്റ് വെച്ചിട്ട് നമ്മുടെ ഈ മുട്ടത്തൊണ്ട് ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതാ ഒരു മുട്ടത്തൊണ്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ അടുത്ത രണ്ട് മുട്ടത്തൊണ്ടും കൂടി പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാനിതാ ഒരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കളർ പേപ്പർ കയ്യിലില്ലെങ്കിൽ എ ഫോർ ഷീറ്റ് ആയാലും മതി. അത് നീളത്തിലൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്യാം. അതിനുശേഷം ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ കാണിക്കുന്ന പോലെ ഒന്നിങ്ങനെ റോൾ ചെയ്തെടുക്കുക. ഇനി സ്റ്റിക്ക് ഇങ്ങോട്ട് മാറ്റിയതിൻ്റെ ശേഷം ബാക്കിയും കൂടി റോൾ ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ ഈ രണ്ട് ഭാഗത്ത് കുറച്ച് ഗമ്മ അപ്ലൈ ചെയ്തിട്ട് ഇതൊന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു പേപ്പർ ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് പേപ്പർ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. ഇനി ഇതിങ്ങനെ കറക്റ്റാക്കി പിടിക്കുക, എന്നിട്ട് ഒരേ മെഷർമെൻറ്റിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എല്ലാം ഒരേ മെഷർമെൻറ്റിലാണ്. പിന്നെ ഇതിൻ്റെ ലെങ്ത്തിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെഷർമെൻറ്റ് എടുക്കുക, പക്ഷേ എല്ലാം ഒരേ മെഷർമെൻറ്റ് ആയിരിക്കണം. ഇനി ഇവിടെ ഈ കാണിക്കുന്ന പോലെ ഒരു മൂന്ന് റോൾ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക. ഇനി ഇവിടെ സെറ്റ് ചെയ്ത ഈ മൂന്ന് റോൾ ഇല്ലേ, ഇതിലിവിടെ കാണിക്കുന്ന പോലെ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു റോൾ എടുത്ത് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഗ്ലൂ ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു റോൾ എടുത്ത് ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ലെയറും കൂടി ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇവിടെ ഇങ്ങനെ ഈ റോൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്തത് റോളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു റോൾ എടുത്ത് ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി വീണ്ടും കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഈ റോൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കൂട്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ മൂന്ന് റോൾ ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ ഞാൻ കുറച്ച് ചെറിയ റോൾ എടുത്തിട്ടുണ്ട്, അത് ഇവിടെ ഇതിൻ്റെ മോൾ വശത്തായിട്ട് ഗ്ലൂ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിക്ക് ചെയ്യുകയാണ്. അങ്ങനെ മൂന്ന് ചെറിയ റോൾ ഇതിൻ്റെ മോൾ വശത്തായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഇതിൻ്റെ അടിവശത്തും മൂന്ന് റോൾ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ റോൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും, കണ്ടോ. ഇത് നേരത്തെ റെഡിയാക്കി വെച്ച മുട്ടത്തൊണ്ടാണ്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ അടിവശത്ത് സെൻറ്റർ ഭാഗത്തായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി രണ്ടാമത്തെ ഈ മുട്ടത്തൊണ്ടിൻ്റെ അടിവശത്തും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ മോൾ വശത്ത് സെൻറ്റർ ഭാഗത്തായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ലാസ്റ്റ് മൂന്നാമത്തെ മുട്ടത്തൊണ്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് പേളിൻ്റെ ബീഡ്സ് ആണ്, അത് ഞാൻ കണ്ടോ ഈ ഒരു ജോയിൻറ്റുകളിലൊക്കെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ബീഡ്സൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ബാക്കി മൂന്ന് സൈഡിലും ബീഡ്സൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ജോയിൻറ്റ് സൈഡിലും ഞാൻ ബീഡ്സൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വാളിൽ ഹാങ് ചെയ്തിട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് നല്ലൊരു വാൾ ഹാങ്ങിങ് ആണ്, ഞാൻ വാളിൽ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. കൂടാതെ നമ്മുടെ മുട്ടത്തൊണ്ടിൻ്റെ ഉള്ളിൽ കുഞ്ഞ് ഫ്ലവേഴ്സും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ രണ്ട് പീസൊക്കെ ഉണ്ടാക്കി ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാലും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റാണിത്.
അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന മുട്ടത്തൊണ്ട് വെച്ച് മൂന്ന് ഐഡിയാസാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ഇട്ട് കേട്ടോ. അപ്പം മൂന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബൈ.